ഇനി വിദേശ വാർത്തകളിലേക്കാണ്. പശ്ചിമേഷ്യയിലെ ഗസയിൽ കൊല്ലപ്പെട്ട പാലസ്തീനികളിൽ 70% സ്ത്രീകളും കുട്ടികളുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഇറാനെ നേരിടാൻ അമേരിക്കയിൽ നിന്ന് 25 യുദ്ധവിമാനങ്ങൾ ഇസ്രയേൽ വാങ്ങുന്നതായും റിപ്പോർട്ട് വരുന്നു. ഈ സമയത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി ബി പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ബി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ജെയിംസ്, യഥാർത്ഥത്തിൽ ഈ പശ്ചിമേഷ്യയിൽ കൊല്ലപ്പെട്ടത് കൂടുതലും കുട്ടികളും അമ്മമാരും, നമ്മൾ പലപ്പോഴും ബി പി ജെയിംസ് പറയുന്നുണ്ടായിരുന്നു, ഇത് സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഈ നെറികെട്ട രാജ്യങ്ങളുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. അല്ല, വിഷമകരമായ വാർത്തയാണ്. ഞാൻ ഈ ഒരു വർഷമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ചെറിയ വിമർശകരൊക്കെ ഉണ്ടല്ലോ, അവർ പറയുന്നത് ഞാൻ കരയുകയാണെന്നാണ്. യഥാർത്ഥത്തിൽ കുട്ടികളും സ്ത്രീകളും ഇങ്ങനെ നിരന്തരമായിട്ട് നിരപരാധികളായിട്ടുള്ള കൊല്ലപ്പെടുമ്പോൾ നമ്മൾ കരയല്ലാതെ എന്താ എസ്കെയിൻ ചെയ്യുക? നമ്മൾ അത് കരയുന്നു എന്നുള്ളത് ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിനെയൊക്കെ ഒരുപക്ഷെ കളിയാക്കുന്ന ചിലരൊക്കെയെങ്കിലും ഉണ്ട്. കാരണം ഒരു മതത്തിൽ ജനിച്ച കുട്ടികളാണെങ്കിൽ അവർ കൊല്ലപ്പെട്ടോട്ടെ എന്ന് ചിന്തിക്കുന്നത് തന്നെയാണ് മനുഷ്യത്വമില്ലായ്മ. എന്തായാലും എസ്കെയിൻ അതിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ട് തന്നെ വന്നിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ പാലസ്തീൻ പക്ഷത്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ട് ആധികാരികമായ റിപ്പോർട്ടാണ്. ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് 43,529 പേരാണ് ഔദ്യോഗിക കണക്കനുസരിച്ച്. അതിൽ 31,000 പേർ സ്ത്രീകളും കുട്ടികളുമാണ് എന്ന ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് വരുന്നത്. അതിൽ 17,000 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ഏതാണ്ട് 14,000 സ്ത്രീകളാണ്. ഇവരാരും യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരല്ല. ഈ റെസിഡൻഷ്യൽ പാർപ്പിട സമുച്ചയങ്ങൾക്ക് നേരെ, അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ നടന്ന ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടതാണ് ഇതിൽ മഹാഭൂരിപക്ഷവും. പട്ടിണി കിടന്ന് മരിച്ചവരുണ്ട്. ഒരു തരത്തിലും ഗതിയില്ലാതെ രോഗം ബാധിച്ച് മരിച്ച കുഞ്ഞുങ്ങളുണ്ട്. ഈ തരത്തിലാണ്. അപ്പോൾ ഒരുപക്ഷെ ഒരു വർഷത്തെ ഗസ യുദ്ധത്തിൻ്റെ ബാക്കിപത്രം എന്ന് പറയുന്നത് ഏതാണ്ട് 31,000 നിരപരാധികൾ, മറ്റ് മരിച്ചവർ നിരപരാധികളല്ല എന്ന് പറയുന്നില്ല, പുരുഷന്മാരും അതുപോലെ തന്നെ ഹമാസിൻ്റെ പ്രവർത്തകരുമാണ് ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഭൂരിപക്ഷം പേരും അത് ഐക്യരാഷ്ട്രസഭ തന്നെ ശരിവച്ചിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് വരുന്നത്. ഒപ്പം തന്നെ എസ്കെയിൻ ഇപ്പോൾ ലെബനനിലും, ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലെബനനിലും ഗസയിലും ഇസ്രായേലിൻ്റെ ബോംബർ വിമാനങ്ങൾ തീ തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 40+ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗസയിൽ, 25+ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ലെബനനിൽ. ഇതിനിടയിലാണ് ഒരു വാർത്ത വരുന്നത്, ഇസ്രായേൽ F-15 യുദ്ധവിമാനങ്ങൾ, ഏറ്റവും പുതിയ വെർഷൻ യുദ്ധവിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നു. അത് സംബന്ധിച്ച് അമേരിക്കയുടെ എയ്ഡ് കൂടി വാങ്ങിച്ചുകൊണ്ടാണ് 25 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങൾ വരുന്നത്. ഇറാൻ ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ എന്നുള്ള തരത്തിലാണ് മന്ത്രിസഭ ഇത് സംബന്ധിച്ച് അംഗീകാരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യുദ്ധവിമാനങ്ങൾ 25 കൂടി വരുന്നതോടെ ഇസ്രായേലിൻ്റെ സ്ട്രൈക്കിംഗ് ഫോഴ്സ് വളരെ ശക്തമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കും. എസ്കെയിൻ, ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ആംസ്റ്റർഡാമിൽ, നെതർലൻഡ്സിൻ്റെ പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ആംസ്റ്റർഡാമിൽ നടന്ന ഫുട്ബോൾ മത്സരം, ഇസ്രായേലും ആംസ്റ്റർഡാം ടീമും തമ്മിലാണ്, അല്ലെങ്കിൽ ഹോളണ്ട് ടീമും തമ്മിലാണ് മത്സരിച്ചത്. അതിനിടയെ ഇസ്രായേലും പാലസ്തീൻ ആരാധകർ തമ്മിൽ അവിടെ ഏറ്റുമുട്ടൽ നടന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസിന് ലാത്തിചാർജ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത് ഓരോ ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ യുദ്ധത്തിലിടപെടും, യുക്രൈൻ യുദ്ധത്തിലിടപെടും, ആ തരത്തിലുള്ള ഇത് വരുന്നുണ്ട്. ഒപ്പം തന്നെ അമേരിക്കയിൽ 110 ലക്ഷം കുടിയേറ്റക്കാരെ പറഞ്ഞുവിടുമെന്ന വാർത്ത വലിയ ആശങ്കയുണ്ടാക്കിയിരിക്കുന്നു. അതും വലിയ ചർച്ചാ വിഷയമായി ഈ മണിക്കൂറുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപിൻ്റെ യുഗം വന്നിരിക്കുന്നു. ട്രംപ് സൂസി വൈൽസ് എന്ന ആളെ ചീഫ് ഓഫ് സ്റ്റാഫ് ആക്കിയിരിക്കുന്നു. എലോൺ മസ്കും അതുപോലെ തന്നെ റോബർട്ട് കെന്നഡി ജൂനിയറൊക്കെ അതിൽ വരും, മന്ത്രിസഭയിൽ വരുമെന്ന് കേൾക്കുന്നു. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. എസ് കെ, ഓക്കെ, താങ്ക് യു ബി പി ജെയിംസ്. വിദേശ വാർത്തകളുമായി ബി പി ജെയിംസ് ഇനി നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ വരും. നാളെ അതുപോലെ ബി പി ജെയിംസ് ആ പരിപാടി എത്ത 12:30-നല്ലേ? 12:30 ഇന്ന് 12:30 ട്രംപ് എങ്ങനെ അധികാരത്തിലെത്തി, ട്രംപ് ആരൊക്കെ, ഭാവി എന്താണ്, ഇസ്രായേലിലെ യുദ്ധമൊക്കെ എങ്ങനെ നിർത്താൻ പോകുന്നു, ഒപ്പം തന്നെ ഇലോൺ മസ്ക് ഈ ഇതിൽ വഹിച്ച പങ്കടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള സമഗ്രമായ ട്രംപിന്റെ ജാതകം മുഴുവൻ ഈ പരിപാടിയിൽ കിട്ടും.